കുട്ടി നല്ല ഉറക്കാണ്. അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഇനി അവന് ഫുഡും കൂടെ കൊടുക്കണം. ഇവിടെ താഴെ കിച്ചൺ ഉണ്ട്, അപ്പൊ നമുക്ക് ഒക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. ഫുഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുക കേട്ടോ. കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി പൈസയാവില്ല. ഏട്ടാ, എന്റെ ചാർജർ എടുക്കാൻ മറക്കരുതേ. സമയം 9 മണി കഴിഞ്ഞു. ഇതവിടെയൊക്കെ നല്ല കാലാവസ്ഥയായി. കുക്കറിലായതുകൊണ്ട് വെള്ളത്തിന്റെ അളവും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. വേറെ പാത്രമൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചില്ല. വൃത്തി കത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കിച്ചൺ. നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലച്ചക്കുട്ടിയും കിച്ചക്കുട്ടനും അത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഡ്രസ് സാധനങ്ങളൊക്കെ ഏട്ടൻ താഴെ കൊണ്ടുപോയിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല കുപ്പി. ഇത് പുതിയതാണ്. നമ്മള് വാഗമൺ വന്നിട്ട് ആദ്യമായിട്ട് തീർക്കാൻ വന്നതാണ് വാഗമണ്ണില്. ഗുഡ് മോർണിംഗ്. എന്നെ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ ഉറക്കത്തുനിന്നേ എണീറ്റ് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ ലച്ചുമായിട്ടൊന്ന് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. നമ്മുടെ കിച്ചുകുട്ടൻ നല്ല ഉറക്കാണ്. അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഇനി അവന് ഫുഡും കൂടെ കൊടുക്കണം. ഇവിടെ താഴെ കിച്ചൺ ഉണ്ട്, അപ്പൊ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോണെങ്കിൽ. അപ്പൊ ഇവിടുത്തെ ഒരു നമ്മ വയനാട് എന്ന് പറഞ്ഞാൽ മതി. വയനാട്ടില് പിന്നെ ഇത് വരില്ലേ, ഡിസംബർ മാസം വരില്ലേ, അപ്പൊ അതേപോലെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് തണുപ്പ് തീരെ പറ്റില്ല. കിച്ചുകുട്ടനും പറ്റില്ല കേട്ടോ. അപ്പൊ കിച്ചുകുട്ടൻ അങ്ങനെ മൂടിപ്പൊതിച്ച്, കിച്ചുകുട്ടൻ നല്ല 11 മണിയാകുമ്പോഴേക്കും ഉറങ്ങി. മൂടിപ്പൊതിച്ച് അതിന് ബ്ലാങ്കറ്റ് ഒക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മറ്റേ കട്ടിയില്ലേ, അപ്പൊ അതൊക്കെ പൊതിച്ചിട്ട് കിടന്നു. അയ്യോ, ഞങ്ങളാണെങ്കിൽ അധികം ഒന്നും എടുത്തില്ല. ഇവിടെ തണുത്ത് വിറച്ച് എങ്ങനെയൊക്കെയോ ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് തണുത്തിട്ട് ഇങ്ങനെ എണീക്കുക എണീക്ക എണീക്ക തന്നെയായിരുന്നെ. അപ്പൊ അവരുടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട്. അപ്പൊ സിറ്റ് ഔട്ട് നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. ദേ നോക്കിക്ക, എന്തോരം മഞ്ഞാന്ന്. അയ്യോ, നമ്മുടെ വയനാട്ടിലെയൊക്കെ, വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിലൊക്കെയാണ് ഇത്രയും മഞ്ഞൊക്കെ വരിക. ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലൊക്കെ ഇതേപോലെയായിരിക്കും. പക്ഷെ രാവിലെ എണീറ്റാൽ മാത്രമേ ഇത്രയും മഞ്ഞ്, അതായത് ഒരു 6 മണി 7 മണിൻ്റെ ഉള്ളിൽ വരെ ഇത്രയും മഞ്ഞുണ്ടാവും. പിന്നെ മഞ്ഞൊക്കെ പോകും കേട്ടോ. ഇവിടെ നോക്കിയാൽ 8 മണി കഴിഞ്ഞു, 8:30 ആവാനായി. അപ്പോഴും ഭയങ്കര മഞ്ഞ് തന്നെ. പിന്നെ അതേ ഈ രാത്രിയൊക്കെ ഇങ്ങനെ വിറക്കൊക്കെ ഇങ്ങനെ കത്തിക്കുമല്ലോ, ഇങ്ങനെ തണുക്കുമ്പോഴൊക്കെ തണുപ്പ് മാറാൻ വേണ്ടി. രാത്രിയൊക്കെ ഇവിടെ എമ്മാതിരി തണുപ്പാന്നാ വിചാരിച്ച്, തണുത്തിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് തണുപ്പും കാര്യങ്ങളാക്ക കേട്ടോ അവിടെ. അവിടെയൊക്കെ നിറച്ച് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കുക കേട്ടോ. കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒത്തിരി പൈസയാവില്ല. ഏട്ടാ, എന്റെ ചാർജർ എടുക്കാൻ മറക്കരുതേ. എന്താ കുഞ്ഞാ, നല്ല മഞ്ഞുണ്ടല്ലോടാ, തലയിൽ എന്തെങ്കിലും ഇട്ടിട്ട് പോയിക്കൂടായിരുന്നോ? ആ ആ ആ ആ ലച്ച, ചാർജർ എവിടെയാ? അട്ട കടിക്കുന്ന നോക്കോ. അട്ടണ്ടേ നൂഡിൽസ് അല്ലേ? ഞാനുണ്ട്. ഓ, നൂഡിൽസിന്റെ കൂടെ കിറ്റ്കാറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടാ വന്നേക്കുന്നെ. കാറതാ, അതോക്ക് കൊടും കാട് പോലെയാണ് അവിടെ കേട്ടോ. ആ കാടിന്റെ മുകളിൽ എന്തല്ലേ വെച്ചാ ബിൽഡിങ്ങാ. അതാ കാടിന്റെ ഏറ്റവും ടോപ്പിൽ നോക്ക് ബിൽഡിംഗ് കാണുന്നുണ്ടോ? അയ്യോ, അപ്പൊ അവിടെ എന്തോരം അട്ട ഉണ്ടാവൂല്ലേ. എടാ, ഞാൻ കാണിച്ചരാട്ടാ. അവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാ, കണ്ടാ കണ്ടാ ബിൽഡിംഗ് കണ്ടാ അവിടെ. അല്ല, ആ കാടിന്റെ മുകളിൽ കണ്ട ബിൽഡിങ്. അപ്പൊ അവിടെയൊക്കെ എന്തോരം അട്ട ഉണ്ടാവൂല്ലേ. അയ്യോ, ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ്റെ ഷർട്ടിലൊക്കെ അട്ട ഉണ്ടാവും, വേഗം കൂടി രക്ഷപ്പെടുന്നുണ്ട്. എന്നെ ഇതുവരെ അട്ടയൊന്നും കടിച്ചിട്ടില്ല. അട്ട, എനിക്ക് നല്ല പേടിയാണ്. അല്ല, നൂഡിൽസ് ഉണ്ടാക്കാൻ പാത്രം ഒന്നും എടുക്കാണ്ട് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുക? ഇല്ല, ഇന്നലെ വന്നെടുത്തിട്ടില്ല. പാത്രമൊക്കെ ഡിക്കിയിലാണ്. ആണോ, എന്നാൽ താഴെ പോയിട്ട് ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾ പോയിട്ട് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഏട്ടൻ ഒന്ന് മറ്റേ സ്കാനറൊക്കെ വെച്ച് നോക്കില്ലേ അച്ഛനെ?
അട്ട എവിടെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ കടിക്കുവേ. നോക്കോ സൂക്ഷിച്ചോ. ഈ അട്ടേനെ കാണാൻ പറ്റില്ല, അതൊരു നൂല് പോലത്തെ സാധന. അത് ചോര പിടിച്ച് വീർത്ത അട്ടയാ. സ്പീഡില് നടന്ന കേറില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് വരാട്ടാ. രാവിലെ തന്നെ കിറ്റ്കിറ്റ് കഴിക്ക. ചായ കുടിച്ചു? എന്താ കഴിച്ചു? അങ്ങനെ അതേ, ഇവിടെ ഇതാ സമയം 9 മണി കഴിഞ്ഞു. ഇതാ അവിടെയൊക്കെ നല്ല കാലാവസ്ഥ ആയിട്ടുണ്ട്. മഞ്ഞൊക്കെ പോയിട്ടോ. ഇപ്പൊ നമുക്ക് ബിൽഡിംഗ് ഒക്കെ കാണുന്ന നോക്കിയേ, നേരത്തെ മുഴുവൻ മഞ്ഞ് മൂടിയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതേ ബിൽഡിംഗ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ താഴേക്ക് പോവാണ്. അയ്യോ, ഞാൻ കമ്മലിട്ടില്ലല്ലോ. ഇതില് നോക്കുമ്പോഴേ അറിയുന്നു കമ്മലിട്ടില്ലല്ലോ. അങ്ങനത്തെ സാറല്ല, താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. മിക്കവാറും ഞാൻ തലയും കുത്തി താഴെ വീഴും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഒന്ന് ഫോണ് ഇതാക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ തലയും കുത്തി താഴെ വീഴും. ഒന്നാമതേ കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ നമ്മള് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. കുക്കറിലായതുകൊണ്ട് വെള്ളത്തിന്റെ അളവും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. വേറെ പാത്രമൊന്നും വീട്ടിൽ നിന്ന് വെച്ചില്ല. വൃത്തി കത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു കിച്ചൺ? വലിയ വൃത്തിയൊന്നും ഇല്ല. ഫുഡുണ്ടാക്കിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം. ഒരു കിച്ചണെങ്കിലും കിട്ടിയില്ലെന്ന് ആശ്വസിക്കല്ലേ ചെയ്യേണ്ടത്. ആണ്, എന്നാൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കുവാണെങ്കിൽ കാണുമ്പോഴും ഇതുണ്ടായിരുന്നു. ഇങ്ങനൊരു വൃത്തിയില്ല. ഇവിടെ വന്ന് ഉണ്ടാക്കുന്ന വെച്ചാൽ ഇവര് നമുക്ക് തന്നു, ഇവര് ഭക്ഷണം വെക്കുന്നതാ. അല്ലാതെ നമുക്ക് ഒരു അവസരം തന്നൂന്നേ ഉള്ളു. അത് നമ്മള് വല്ലാതെ മുതലെടുക്കരുത് സജിയെ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറാട്ടാ. വീട്ടിലേ ഇങ്ങനെ പരന്നിരിക്കുന്ന പാത്രമൊന്നും ഇല്ല കേട്ടോ. ഇതിനുള്ളത് വലിയ ഉരുളി, അതാണെങ്കിൽ മാത്രം 3-4 കിലോ വെയിറ്റ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, ഉരുളി പോലെ ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചുകൂട്ടന് കഞ്ഞിയും വെക്കാം, പഴവും പുഴുങ്ങാം, നമുക്കും അത്യാവശ്യം കഞ്ഞി വെക്കാം. അപ്പൊ കുക്കറല്ലേ നല്ലത്, അതുകൊണ്ട് കേട്ടോ കുക്കർ എടുത്തിട്ട് വന്ന്. അപ്പൊ കുക്കറിലാണ് നമ്മളൊന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ന്യൂഡിൽസ് അവിടെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അവിടെ എന്താ പറയാ, രാവിലെയൊക്കെ ഭയങ്കര മഞ്ഞും മൂടലും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ മുഴുവൻ തെളിഞ്ഞു. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. വെള്ളമേ വേഗം തിളക്കി, കിച്ചുകുട്ടനെ എണീറ്റിട്ടുണ്ട്. അപ്പൊ കിച്ചുകുട്ടനും കൂടെ നമുക്ക് കുറുക്ക് ഉണ്ടാക്കിട്ട് വേണം പോവാം. ഇവിടെ മിക്സി ഉണ്ട്. കിച്ചുകുട്ടനെ നമുക്ക് ഇഡലി വാങ്ങിയിട്ട് അരച്ചൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ എന്തായാലും അതൊക്കെ ചെയ്തിട്ട് വരാട്ടാ. അപ്പൊ അതേ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലച്ചക്കുട്ടിയും കിച്ചുകുട്ടനും അത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഏട്ടൻ താഴെ കൊണ്ടുവച്ചു കേട്ടോ. കിച്ചുകുട്ട അതെ സെറ്ററൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടനായി മൂടി പൊതച്ചിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. 11 മണിയായിട്ട് ഇവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ ന്യൂഡിൽസ് ഉണ്ടാക്കിയില്ലേ, അതാണ്. അങ്ങനെ നമ്മുടെ കിച്ചുകുട്ടനും കുറുക്കും കൂടെ ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ കായപ്പൊടിയിൽ നിന്ന് കുറുക്ക് ഉണ്ടാക്കി, പക്ഷെ അവൻ മുഴുവൻ കഴിച്ചില്ല, കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ ഞാനത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് അവന് കൊടുത്തത്. ഒരു നുള്ളും കൂടെ ഉണ്ട്. അതിനിപ്പോ ഒരു 11 മണി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കൊടുക്കണം. അതിന് നമ്മൾ എടുത്തിട്ടില്ല, അതിനകത്ത് നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് എടുത്തത്. ഇനി നമ്മുടെ കിച്ചണിൽ കുറച്ച് കിച്ചുകുട്ടൻ്റെ കുറുക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു വെക്കാനുണ്ട്. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നല്ലേ കുഞ്ഞാ? അപ്പോഴും നല്ല തണുപ്പാ. ഡ്രസ്സൊന്നും ഇടാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ എന്താ രസം എന്നറിയോ, ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ വെയില് വരും വെയില് വരും എന്ന് വിചാരിച്ചിരിക്കുക. ഇത്ര നേരമായിട്ട് ഇവിടെ വെയിൽ വന്നിട്ടില്ല. ഉണ്ടല്ലേ വെയിൽ വരില്ല എന്നൊക്കെയാ പറയുന്നത്. നടന്നു പോകുന്നുണ്ട്. ഫുൾ സാധനങ്ങളാണ് കേട്ടോ. ഇതിവിടെ വെച്ചാ പൊട്ടി പോവോ ഏട്ടാ? അങ്ങനെതേ നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തുട്ടാ. വണ്ടി കയറി കുപ്പിയൊക്കെ വെച്ചു, നമ്മള് വണ്ടി കയറി വണ്ടി എടുത്തുട്ടാ. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഉണ്ടല്ല ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ വരാൻ തുടങ്ങി. അതെന്താ അവിടെ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും ഇവിടെ ഇപ്പൊ ബ്ലോക്കല്ലേ. ഇവിടെ സുന്ദര സുലഭിലമായ പാറപ്പുറമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാറപ്പുറത്ത് നിറച്ച ആളുകളുണ്ട് കേട്ടോ. അവിടെ കൊറേ ജീപ്പുകളും. അപ്പോഴത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതവിടെ നല്ല ഭംഗിയുള്ള പാറപ്പുറം. ഇവിടെ അതെ കൊറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും വണ്ടികൾ വരുന്ന കണ്ടില്ലേ. അങ്ങനെ ഇതേ നമ്മൾ ഈ പാറപ്പുറമൊക്കെ കണ്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, വീഡിയോസൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. മാത്രമല്ല അവിടെ കുറേ ജീപ്പുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു, അല്ല എനിക്കല്ല നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്, അങ്ങോട്ട് പോകാനുള്ള ആ ഒരു പാറപ്പുറത്തേക്ക് പോകാനുള്ള ജീപ്പുകളും കാര്യങ്ങളാന്ന് തോന്നുന്നു. അവിടെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്കതിനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവും. പിന്നെ അത് ഇവിടെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി എൻജോയ് ചെയ്യാം. ഇടുക്കിയിൽ വന്നാലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി തണുപ്പൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടും എനിക്കും തണുപ്പ് ഇഷ്ടമില്ലാത്തത് കൊണ്ടും നമ്മൾ അധികം ഇവിടെ എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ നമ്മൾ എന്താ പറയുക ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയില്ല, അത് വേറൊരു വീഡിയോസിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും